നമസ്കാരം. കാർഷിക രംഗത്ത് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തപ്പെട്ട കഞ്ഞിക്കുഴി ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി വിപണി കീഴടക്കാൻ ഒരുങ്ങുന്നു. അച്ചാറുകൾ, അഞ്ചിനം അച്ചാറുകളുമായിട്ടാണ്, മാത്രമല്ല ദോശമാവ്, ഇഡലിമാവ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി വിപണി കീഴടക്കാനാണ് ഈ നാച്ചുറൽ കഞ്ഞിക്കുഴി എന്ന പേരിൽ ഒരുങ്ങുന്നത്. അഞ്ചംഗ യൂണിറ്റ്, അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ്, ഒരു യൂണിറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വൈകാതെ ഈ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങും, അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ, അഞ്ചംഗ യൂണിറ്റിൻ്റെ, നാച്ചുറൽ കഞ്ഞിക്കുഴി എന്ന യൂണിറ്റിൻ്റെ സെക്രട്ടറി ജോഷ്മി ചേർന്നു. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് നാച്ചുറൽ കഞ്ഞിക്കുഴി എന്നാണ്. ഞങ്ങൾ അഞ്ച് പേരാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അടഞ്ഞുകിടങ്ങ് ഒരു സ്ഥാപനമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ, അതുപോലെ ഞങ്ങളുടെ മെമ്പർ സന്തോഷ് സാറ്, മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഇത് വീണ്ടും തുറന്ന് ഇങ്ങനെ ഒരു അച്ചാറ്, ഇഡലി, ദോശ, മാവ്, പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം മറ്റുള്ളവർക്ക് കൂടി കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അഞ്ചിനം അച്ചാറുകൾ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി, നെല്ലിക്ക, നാരങ്ങ, ഈന്തപ്പഴം മിക്സ്, പിന്നെ സോയാബീൻ. ഞങ്ങൾക്ക് ഇതിന് പിന്നെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ. ജില്ലാ മിഷൻ്റെ ഇതിലോടുകൂടി ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഒക്കെ ലഭിച്ചായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസും പിന്നെ നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങൾ അഞ്ചു പേരെയും ഇതിലോട്ട് എത്തിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ജോഷ്മി എന്നാണ്. ഇത് ശ്രീലത, പിന്നെ ജിൻസി, പിന്നെ മായ, സരസ്വതി, അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരാണ് ഈ യൂണിറ്റിൽ. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് നാച്ചുറൽ കഞ്ഞിക്കുഴി ഫുഡ് പ്രൊഡക്ട്സ്. അതെ അതെ. ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടാണ് ഞങ്ങളിത് ചെയ്തെടുക്കുന്നത്. യാതൊരുവിധ കൃത്രിമമോ മറ്റ് പ്രിസർവേറ്റീവ്സുകളോ ഞങ്ങൾ ചേർക്കുന്നില്ല. നാച്ചുറലായിട്ട് നമ്മളുടെ നല്ല നല്ല എണ്ണയിൽ പാകം ചെയ്താണ് ഞങ്ങളിത് എടുക്കുന്നത്. അതാണ് പ്രത്യേകത. മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങുന്ന അച്ചാറുകൾ ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടാകും, കുറേ നാളുകളോളം കേടാകാതിരിക്കും. അങ്ങനെ ഒത്തിരി കാലം കേടാകാതിരിക്കുന്ന സാധനങ്ങളിൽ അത്രത്തോളം പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മളുടേത് അങ്ങനെയല്ല, നമ്മൾ എണ്ണയിൽ പാകം ചെയ്യുന്ന നല്ലെണ്ണയിലാണ് നമ്മളിത് പാകം ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മാസത്തോളം ഇത് കേടാകാതെ ഇരിക്കും എന്നുള്ളതിന് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇഡലി, ദോശ, മാവിൻ്റെ ഇത് വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ചെയ്ത് ആദ്യഘട്ടം ഒന്ന് പരിശീലിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ ഞങ്ങളുടെ ഈ ഇത് പുറത്തിറങ്ങുന്നു. അതെ അതെ, വിജയം സുനിശ്ചിതമാണ്. ഉൽപ്പന്നത്തെ കുറിച്ച് എല്ലാവരും വാങ്ങി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞങ്ങൾക്കുള്ള സപ്പോർട്ടാണ്. കൂടാതെ മറ്റുള്ള വനിതകൾക്കും ഇതുപോലെ ഒതുങ്ങിപ്പോകാതെ നമ്മളുടെ കഴിവുകൾ ഇതുപോലെ നമ്മൾ പാചകം വഴിയായാലും എങ്ങനെയായാലും മറ്റുള്ളവരിലോട്ട് എത്തിക്കുക, അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു ഇത് ഞങ്ങളുടെ കഞ്ഞിക്കുഴിയുടെ പേര് കുറച്ചുകൂടി ഒന്ന് പോപ്പുലർ ആക്കുക എന്നുള്ള ഒരു ഇതുകൂടിയുണ്ട്. അതെ അതെ അതെ, ഫുഡ് പ്രൊഡക്ട്സിന്റെ യൂണിറ്റിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.